ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. റെഡ്മി നോട്ട് സെവൻ, ഈ ഒരു ഫോൺ ഈ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ, അത് ഇറങ്ങിയിട്ട് ഒരു രണ്ട് വർഷം ആവാറായി. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ ആ ഒരു ഫോൺ നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. എന്തായാലും എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ അനിയത്തിയുടെ, അതായത് അല്ല എൻ്റെ വൈഫിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോൺ അത്ര നല്ല പെർഫോമൻസ് അല്ല തരുന്നത്. ഒരു റെഡ്മി ഫോൺ അത്ര നല്ല പെർഫോമൻസ് ഇല്ലെന്നോ? സാംസങ് ഫോൺ വരെ നല്ല പെർഫോമൻസ് തരുമ്പോൾ റെഡ്മി ഫോൺ രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ലാഗായോ? എന്താണ് അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ റെഡ്മി നോട്ട് സെവൻ, ഒരു റെഡ്മി ഫോൺ രണ്ട് വർഷത്തിന് ശേഷം എങ്ങനെ ഉണ്ടാവും? നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ നമുക്ക് റെഡ്മി നോട്ട് സെവൻ്റെ കാര്യം പറയാം. അതിന് മുമ്പ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് മുമ്പിൽ ഇപ്പോൾ പൊതുവേ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരുപാട് പേര് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം, ഒരുപാട് പേര് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയ തന്നെയാണ്. നന്നായിട്ട് പഠിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. അങ്ങനെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റോക്ക് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലൊന്നാണ് ഏഞ്ചൽ ബ്രോക്കിംഗ് എന്ന് പറയുന്നത്. അവരുടെ ഒരു സർവീസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവരുടെ ഒരു അപ്ലിക്കേഷനിലേക്കുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഓഫറുകൾ എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ, 30 ഡേയ്സിന് നോ ബ്രോക്കറേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രോക്കറേജ് ഒന്നും ഇല്ലാതെ 30 ഡേയ്സ്, അത് കഴിഞ്ഞാൽ തന്നെ 20 rupees ആണ് ബ്രോക്കറേജ് ഓൺ ഇൻട്രാഡേ ട്രാൻസാക്ഷൻ ഓൺലി. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യം ബെറ്ററായ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 മാസത്തേക്ക് ഗാന ആപ്ലിക്കേഷൻ്റെ ഒരു ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടുന്നുണ്ട്. സോ വേണമെങ്കിൽ ഈ ഓഫർ കൂടി നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഉപയോഗിക്കാം. ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഇതിലേക്ക് എൻ്റർ ചെയ്യാനും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജസ്റ്റ് അവരുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം കിട്ടും, അതൊന്ന് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിലൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും, അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, പാൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇമെയിൽ ID അടക്കം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. പിന്നെ ഫുൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇമെയിലേക്ക് അവർ മെയിൽ ചെയ്ത് തരും. അത്രയേ ഉള്ളൂ ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, ഈ ഓഫറൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ജേണി ആരംഭിക്കാവുന്നതാണ്. അപ്ലിക്കേഷനിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെഡ്മി നോട്ട് സെവൻ്റെ കാര്യത്തിലേക്ക് വരാം. റെഡ്മി നോട്ട് സെവൻ, ഈ ഒരു ഫോൺ ഒരു രണ്ട് വർഷമാകുമ്പോൾ എങ്ങനെയുണ്ട്? ഈ ഒരു ഫോണിൻ്റെ മെയിൻ സ്പെക്ക്, ഞങ്ങൾ വാങ്ങിച്ച യൂണിറ്റിൻ്റെ മെയിൻ സ്പെക്ക് ഞാനൊന്ന് പറയാം. സ്നാപ്ഡ്രാഗൺ 660 ആണ് പ്രൊസസർ വരുന്നത്. 3 GB റാം, 32 GB സ്റ്റോറേജ് ഉണ്ട്. 4 GB റാം, 64 GB സ്റ്റോറേജ് ഉണ്ട്. അതിൽ 3 GB റാം, 32 GB സ്റ്റോറേജ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. 6.3 inch വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അതേപോലെ 4000 mAh ബാറ്ററി, 10W ഫാസ്റ്റ് ചാർജിംഗ്, അതായത് 10W നോർമൽ ചാർജിംഗ് ആണ്. 12 MP ഡുവൽ ക്യാമറ സെറ്റപ്പ്, 13 MP സെൽഫി ക്യാമറ, ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ബേസ് വേരിയൻ്റ് ആണ്. 3 GB റാം, 32 GB സ്റ്റോറേജ് ആണ്. ഇപ്പോൾ തന്നെ നമുക്കൊരു കാര്യം, ഈ ഒരു ഫോൺ ഇത്തിരി നല്ല ലാഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ലാഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. ക്യാമറയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ലാഗ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ നിൽക്കും. അപ്പോൾ ഈ ഒരു ഫോൺ എന്തുകൊണ്ടാണ്, റെഡ്മി നോട്ട് സെവൻ ഒരു റെഡ്മിയുടെ ഫോൺ എന്തുകൊണ്ടാണ് ലാഗാവുന്നത്? സാംസങ് ഫോൺ വരെ പണ്ട് ലാഗായിരുന്ന സാംസങ് ഫോൺ, സാംസങ് ലാഗ് അടിക്കുന്ന കാലത്ത് റെഡ്മി സ്മൂത്തായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. ഇന്ന് സാംസങ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നു, റെഡ്മി ലാഗ് അടിക്കുക, നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നേ. അപ്പോൾ റെഡ്മി ഫോണുകൾ മോശമായും? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ വരട്ടെ, ഇത് അതൊന്നുമല്ല കഥ. റെഡ്മി നോട്ട് സെവൻ എന്ന ഈ ഫോണിൻ്റെ വേരിയൻ്റ്, അതായത് 3 GB റാം, 32 GB സ്റ്റോറേജ് ആണ്. ഒരു നല്ല ഫോൺ എങ്ങനെ സെലക്ട് ചെയ്യാം, ഒരു ഫോൺ പുതിയത് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ നമ്മൾ പറയുന്ന മെയിൻ പോയിൻ്റ്, അല്ലെങ്കിൽ ഒരു മിനിമം റിക്വയർമെൻറ്റ് ഈ ഒരു ഫോൺ മീറ്റ് ചെയ്യുന്നില്ല. അതായത് ഒരു 4 GB റാമും അതേപോലെ തന്നെ മിനിമം ഒരു 64 GB സ്റ്റോറേജ് എങ്കിലും വേണം. അതിൽ തന്നെ 10 GB എങ്കിലും സ്റ്റോറേജ് ഫോണിൽ ഫ്രീ ആയിട്ട് ഉണ്ടാവണം എന്നീ കാര്യങ്ങൾ നമ്മൾ പൊതുവേ പറയാറുണ്ട്. ഈവൻ കഴിഞ്ഞ ദിവസം സാംസങ്ങിൻ്റെ വീഡിയോയിൽ അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ഫോൺ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അത് സാംസങ്ങിൻ്റെ പഴയ പ്രോസസ്സറാണ്, പവർ ഇല്ലാത്ത പ്രോസസ്സറാണ്, എങ്കിൽ പോലും അത് സ്മൂത്താണ്. അപ്പോൾ അതിൻ്റെ കാരണം അതായിരുന്നു. ഈ ഫോണിലേക്ക് വരുമ്പോൾ 3 GB റാമും 32 GB സ്റ്റോറേജും ഉള്ളൂ. അപ്പം നമ്മളെ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു മിനിമം റിക്വയർമെൻറ്റ് ഈ ഒരു ഫോൺ മീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോൺ ലാഗ് അടിക്കുന്നത്. പിന്നെ ഇതിനെ കുറച്ച് സ്മൂത്താക്കി വെക്കാൻ സാധിക്കുമായിരുന്നു. ഒരു മിനിമം 10 GB അല്ലെങ്കിൽ ഒരു 5-6 GB എങ്കിലും ഫ്രീ സ്പേസ് ഇട്ടിരുന്നുവെങ്കിൽ ഇത്രയും ലാഗ് ഉണ്ടാവില്ലായിരുന്നു. അതായത് ഈ ഫോണിൻ്റെ റാമും സ്റ്റോറേജിൻ്റെ നിലവാരം നമുക്കൊന്ന് നോക്കാം. 3 GB റാമിൻ്റെ ഫോണാണ്. ഇതിൻ്റെ സ്റ്റോറേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നിസ്സാരമായ 2.97, അതായത് ഒരു 2-3 GB സ്പേസ് വരെ ഈ ഫോണിന് ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഫില്ലായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്രയും പോലും സ്പേസ് ഇതിനകത്തില്ല. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു മിനിമം ഒരു 10 GB സ്പേസെങ്കിലും ഫോണിൽ ഉണ്ടാവണം. എന്നാലാണ് ഫോൺ ഒന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അതിനുള്ള ഗ്യാപ്പ് ഒന്നും കൊടുത്തിട്ടുള്ള ഫോൺ ഫില്ലായിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മളിതിനകത്ത് ആകെ 32 GB ഉള്ളൂ. അതിൽ തന്നെ യൂസർക്ക് 10-15 GB കിട്ടുകയുള്ളൂ. അതിൽ നിന്ന് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
വളരെ ഈസി ആയിട്ട് ഫില്ലായി പോകും. അപ്പോൾ ആ ഒരു മിനിമം 10 GB അല്ലെങ്കിൽ ഒരു 8 GB എങ്കിലും ഫ്രീ ആക്കി ഇടാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഫോൺ ഈസി ആയിട്ട് ഫില്ലായി പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഒരു സ്റ്റോറേജ് ഒരു ഫോൺ എടുക്കുമ്പോൾ മിനിമം ഒരു 64 GB സ്റ്റോറേജ് എങ്കിലും വേണമെന്ന്. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ആ ഒരു മിനിമം റിക്വയർമെൻ്റായ 4 GB 64 മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ഫോൺ ഇപ്പോഴേക്ക് ലാഗ് അടിച്ച് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ മോശമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് സ്റ്റോറേജ് കുറച്ച് ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ ഈ ഫോൺ കുറേ കൂടി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ റെഡ്മി ആണെങ്കിൽ പോലും, അതായത് ഏറ്റവും സ്മൂത്തായിട്ട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന റെഡ്മി ആണെങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള റാമും സ്റ്റോറേജ് ഇല്ലെങ്കിൽ ലാഗ് അടിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ അത് എൻ്റെ ചോയ്സിൻ്റെ കുഴപ്പമാണ്, ഈ ഫോണിൻ്റെ കുഴപ്പമല്ല. ഞാൻ മിനിമം ഈ പറയുന്ന റിക്വയർമെൻറ്റുള്ള 4 GB 64 എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ എടുത്തത് 3 GB 32 GB ആണ്, മിനിമം സെറ്റപ്പുള്ള ഫോണാണ്. അപ്പോൾ അതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. അല്ലാണ്ട് ഫോൺ കുഴപ്പമായിട്ടല്ല. അപ്പോൾ ഫോണിൽ ആവശ്യത്തിന് റെഡ്മി ഫോണിൽ സ്റ്റോറേജും റാമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും, ഒരു സംശയം വേണ്ട. റെഡ്മി ഫോൺ അടിപൊളിയാണ്. ഈ ഒരു ഗാലക്സി, കഴിഞ്ഞ ദിവസം നമ്മൾ ഗാലക്സി A50 ആഫ്റ്റർ ഏകദേശം 2 ഇയർ ആകുമ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. റാമും സ്റ്റോറേജൊക്കെ സഫിഷ്യൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് ആ ഫോൺ സ്മൂത്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓർമ്മയില്ലേ? കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. സാംസങ് ഫോൺ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ റെഡ്മിയിലും ഈ പറഞ്ഞ റാമും സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. പക്ഷേ അത് കാണിച്ചിട്ട് എൻ്റെ ഇപ്പോൾ വീഡിയോ ഇല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ സാംസങ് A50 വീഡിയോ ചെയ്തപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ഒരു സുഹൃത്ത്, കുറച്ച് നാൾ മുമ്പ് നമ്മളിവിടെ PUBG ലൈവ് സ്ട്രീം ചെയ്തപ്പോൾ അതിൽ അക്ഷയ് എന്ന പേരിൽ നമ്മുടെ കൂടെ കളിച്ചിരുന്നൊരു സുഹൃത്താണ്. അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ കയ്യിൽ റെഡ്മി നോട്ട് 7 പ്രോ ആണുള്ളത്, അതിൽ നിങ്ങളീ പറഞ്ഞ പോലെ 4 GB റാമും ഈ പറഞ്ഞ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വാങ്ങിച്ച സമയം തൊട്ട് ഈ സമയം വരെയും തുടക്കത്തിൽ കിട്ടിയ അതേ പെർഫോമൻസ് ഒരു തരി കുറയാതെ അദ്ദേഹത്തിന് കിട്ടണമെന്നാണ് പറഞ്ഞത്. അതായത് മിനിമം റിക്വയർമെൻറ്റ് അദ്ദേഹം എപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കും. ഞാനൊരു റെഡ്മി യൂസറാണ്, 2 വർഷമായി, ഇതുവരെ അങ്ങനെ ഹാങ്കൊന്നും ഉണ്ടായിട്ടില്ല. ഹാങ് എന്ന് പറയാൻ ഇതുവരെ ലാഗ് അങ്ങനെ ഒന്നും അടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഗെയിമിങ്ങിന് മാത്രം ഇടയ്ക്ക് ലാഗ് ഫ്ലക്ച്വേഷൻ വരുന്നുള്ളൂ, അല്ലാതെ ഫോണ് പെർഫോമൻസും ലാഗ് ഇതുവരെ ഓഫ് പോലും ആയിപ്പോയിട്ടില്ല. ഒട്ടും ലാഗ് എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. ഒന്ന് വാങ്ങിച്ചെങ്ങനെ അതുപോലെ തന്നെ ഇപ്പോഴും ഒരു മാറ്റമില്ല. എന്നിട്ട് സ്പേസ് കണ്ടില്ല, 128 GB ഉണ്ട്. ഇതുവരെ ഞാൻ ഒരു 50 GB പോലും തികച്ചു ഉപയോഗിച്ചിട്ടില്ല. അതാണ് എന്നാ ചെയ്യാൻ. സോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാം, ഈ പറഞ്ഞ ഒരു മിനിമം സെറ്റപ്പ് അതിലുണ്ടെങ്കിൽ, സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ, ആ ഫോൺ തുടക്കത്തിൽ എന്ത് പെർഫോമൻസ് തരുന്നോ അതേ പെർഫോമൻസ് പിന്നീടുള്ള കാലം ഈവൻ 2 വർഷം ആവാറാവുമ്പോഴും നമുക്ക് ആ ഫോണിൽ നിന്ന് കിട്ടുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. അതിന് റെഡ്മി എന്നോ സാംസങ് എന്നോ റിയൽമി എന്നൊന്നും ഒരു വ്യത്യാസവും, ഏകദേശം നല്ല രീതിയിലുള്ളൊരു പ്രോസസ്സറും അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതേപോലെ തന്നെ ഇതുപോലെ റാമും സ്റ്റോറേജൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുള്ളതിന് ഇനി ഒരു സംശയം വേണ്ട. നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ റിയൽമി, റെഡ്മി, സാംസങ് എല്ലാം ടച്ച് ചെയ്തു. എല്ലാത്തിൻ്റെ അവസ്ഥ ഈ പറഞ്ഞ മിനിമം സെറ്റപ്പ് ഉണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. മിനിമം റിക്വയർമെൻറ്റ് മേറ്റ് ചെയ്തില്ലെങ്കിൽ അത് റെഡ്മി അപ്പടി പെർഫോമൻസ് എടുത്ത ഫോണാണെങ്കിൽ പോലും ഇതുപോലെ ലാഗ് അടിക്കുന്നുള്ള കാര്യവും നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ആ ഒരു ബേസിക് കാര്യങ്ങൾ ഈ 3 ബ്രാൻഡിനെ നമ്മൾ റിവ്യൂ ചെയ്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മിനിമം റാമ് സ്റ്റോറേജ് നിങ്ങളുടെ ഫോണിലുണ്ടോ? നിങ്ങളുടെ ഫോൺ ലാഗ് ആണെങ്കിൽ ഉടനെ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പരിശോധിക്കുക, റാമിൻ്റെ ലെവലൊക്കെ പരിശോധിക്കുക. അപ്പോൾ ആ ഒരു ലാഗിൻ്റെ കാരണം അത് തന്നെയാണ് എന്നുള്ളത് പ്രൂഫ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത്രയും ദിവസം ഈ പല ഡിവൈസുകൾ എടുത്തുകൊണ്ട് റിവ്യൂ ചെയ്തത്. എന്തായാലും അതിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഡ്മി നോട്ട് 7 ഈ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ബേസ് വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ലാഗ് കുറച്ചെങ്കിലും കാണിക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് അടിപൊളി പെർഫോമൻസ് തന്നേനെ. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം വരാം, ഈ ഒരു ഫോൺ ഇങ്ങനെ ലാഗ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റും. കുറച്ച് സ്റ്റോറേജ് ഒന്ന് ഫ്രീ ആക്കി കൊടുത്താൽ, ഒരു 10 GB ഒക്കെ ഫ്രീ ആക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ആ ഫോൺ വീണ്ടും കുറേ കൂടി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അത്ര ബെസ്റ്റായിട്ട് പ്രതീക്ഷിക്കേണ്ട, കാരണം 3 GB റാമാണ് ഈ റെഡ്മി നോട്ട് 7 ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇനി അത്ര കണ്ട് സ്മൂത്താവില്ല, ബട്ട് മിനിമം 4 GB ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്മൂത്തായേനെ. അപ്പോൾ നിങ്ങളുടെ ഫോണൊക്കെ ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സ്റ്റോറേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ച് ഫ്രീ ആക്കി വിടുക. ഇനി ഈ ഫോണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഈ ഒരു സമയം കഴിയുമ്പോൾ, നല്ല ബിൽറ്റ് ക്വാളിറ്റി ആണോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്ക്രീൻ ഗാർഡൊന്നും ഉപയോഗിക്കുന്ന ഒരു ഫോണല്ല, ബട്ട് ഡീസൻറ്റായ ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. ഗോറില്ല ഗ്ലാസ് 5 അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നും അതിൻ്റെ ഡിസ്പ്ലേയിൽ കാണാനില്ല. റിയർ സൈഡിൽ ഈ കേസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡെൻറ്റും കാര്യങ്ങളും മിക്കവാറും എല്ലാ ഫോണുകളും, ഈ കേസ് ഉപയോഗിക്കുന്ന ഫോണുകൾ, അതിപ്പോൾ ഈ റിയൽമി റെഡ്മി എന്നല്ല, നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും സ്ഥിരമായിട്ട് കേസ് ഉപയോഗിക്കുന്ന ഫോണുകളിൽ അതിൻ്റെ പുറകുവശത്ത് എന്തെങ്കിലുമൊക്കെ ഡാമേജുകൾ വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ ഒരു ഫോണിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് കാണാം. അത് ഫോൺ വീണിട്ടോ കേടാവുന്നതല്ല, കേസുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ വരുമ്പോൾ ഒരു ചെറിയ ഇഷ്യൂസൊക്കെയാണ് അതിൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത്. അതല്ലാതെ ഈ ഫോണിന് വേറെ യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. നല്ല ബിൽറ്റ് ക്വാളിറ്റിയും ഡിസൈനുമാണ്. ഡിസ്പ്ലേ ആണെങ്കിൽ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ്. സോ റെഡ്മി നോട്ട് 7 ഡിസൈൻ വൈസ് ഇപ്പോഴും സ്ട്രോങ് ആയ ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ക്യാമറ സാമ്പിളുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഫോൺ തരുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന റിസൾട്ടാണ്, ക്യാമറ നല്ല ലാഗാണ്. അത് അന്നേ കുറച്ച് ഇഷ്യൂസൊക്കെ ക്യാമറയ്ക്ക് ഉണ്ടായിരുന്നു.
ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും സോൾവ് ആയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഈ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ കാരണമാണോ ലാഗ് വന്നിരിക്കുന്നത്? ഓവറായിട്ട് ലാഗ് വന്നിട്ടുണ്ട്. ക്യാമറയുടെ ഭാഗത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ഈ റെഡ്മി നോട്ട്സ് 7 കുറച്ചുകൂടി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാം, നോർമലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വലിയ ലാഗില്ല, പക്ഷേ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുമ്പോഴാണ് ഭയങ്കരമായ ലാഗ് നിങ്ങളിവിടെ കാണുന്നത്. അതേസമയം നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ സ്ക്രീനിലൂടെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോഴൊന്നും വലിയ ലാഗൊന്നുമില്ല, ഈസി ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ക്യാമറ ഒരു ഇഷ്യൂ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു വിധ കോംപ്രമൈസ് ഇല്ല. നിങ്ങളിവിടെ കാണുന്ന പോലെ നല്ല ഡീസൻ്റ് ആയ ക്വാളിറ്റി ഇപ്പോഴും റെഡ്മി നോട്ട് 7 ഈവൻ 1.5-2 വർഷം ആകുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും തരുന്നുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് ഇപ്പോഴെങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു ഇഷ്യൂ ഇല്ല. തുടക്കത്തിലെ അത്രയൊരു ബാറ്ററി ലൈഫ് ഇല്ലെങ്കിലും ഇപ്പോഴും നല്ല ബാറ്ററി ലൈഫ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ഗെയിമൊന്നും കളിക്കുന്ന ആളല്ല, നല്ല നോർമൽ യൂസർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യത്തിന് ബാറ്ററി ലൈഫ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ഈ ഫോൺ പെർഫോമൻസിൽ നമ്മൾ എടുത്തത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ടും അതിലെ സ്റ്റോറേജ് ഇത്തിരി ഫ്രീ ഇല്ലാത്തതുകൊണ്ടും കാണിക്കുന്ന ഒരു ലാഗ് ഒഴിച്ചാൽ ബാക്കി യാതൊരു ഇഷ്യൂസും ഈ ഫോണിലില്ല. മറ്റുള്ള റെഡ്മി ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നമ്മളൊരു ഉദാഹരണം കണ്ടു, റെഡ്മി നോട്ട് 7 പ്രോ ഉപയോഗിക്കുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ മെസ്സേജ് നമ്മൾ കണ്ടു, യാതൊരുവിധ പ്രശ്നവുമില്ല. റെഡ്മി ഫോണുകളൊക്കെ തുടക്കത്തിൽ തരുന്ന അതേ പെർഫോമൻസ് തന്നെ ഇപ്പോഴും തരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളതിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ കണ്ടമാന ആപ്ലിക്കേഷൻ ഫോൺ ഓഫ് ഫുള്ളാക്കിയിട്ടുണ്ടാവും. ഇത്തിരി ഫ്രീ സ്പേസ് നിങ്ങളുടെ ഫോണിലേക്ക് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഏത് റെഡ്മി ഫോണാണെങ്കിലും നൈസായിട്ട് വർക്ക് ചെയ്യും. റെഡ്മി മാത്രമല്ല മറ്റേത് ബ്രാൻഡാണെങ്കിലും ഏറെക്കുറെ വർക്ക് ചെയ്യണം. ഒരു 90% സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം ഈ ഫോണുകളൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ നമ്മുടെ മൈൻഡിൽ എന്താണ് വേണ്ടത്, അതിപ്പോൾ റെഡ്മി ആയാലും റീമി ആയാലും സാംസങ് ആയാലും എന്താണ് വേണ്ടതെന്ന് ഈ കഴിഞ്ഞ 2-3 വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വരെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.